എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾക്ക് എങ്ങനെ വീട് നല്ല ചിട്ടയായിട്ടും വൃത്തിയായിട്ടും സൂക്ഷിക്കുക എന്നുള്ളതാണ്. സാധാരണ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഓടിപ്പാൻ അത് ഇതൊക്കെ ചെയ്ത് വെക്കേണ്ടി വരും, എല്ലാം അടുക്കി പറക്കേണ്ടി വരും അല്ലേ. അതൊന്നും വേണം, നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. എല്ലാ ദിവസവും നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്തായാലും അതിനിടയ്ക്ക് ഞാൻ ചോറിനരി ഇടുക എന്നിട്ടാ ചോറിനരി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ രാവിലെ തന്നെ ചോറിന് വെള്ളം വെച്ചിട്ട് ഇതിപ്പോൾ ഒരു ചിമ്മിണീൻ്റെ ഉള്ളിൽ പിന്നെ ഒരു കബോർഡ് പോലെ ആക്കിയിട്ട് നമ്മൾ സാധനം വെക്കുന്നുണ്ടായിട്ട് ഇങ്ങനെ ഇട്ട് കയറിയിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ബൾബൊന്നുമില്ലാതെ ഉണ്ടായിരുന്നു, പക്ഷെ അത് മാറ്റിയിട്ട് നമ്മൾ കിച്ചൺ പിന്നെ അടുപ്പ് ഉള്ളിടത്തേക്ക് ആക്കിയപ്പം പിന്നെ അവിടെ ലൈറ്റ് ഇല്ലാതെ ഇപ്പം വേണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. അവിടെ ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നമ്മൾക്കത് എന്തെങ്കിലും സാധനമൊക്കെ എടുക്കുന്ന സമയത്തും ഒന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ ഇടായിരുന്നു. എന്തായാലും ഇന്ന് പിന്നെ റേഷൻ അരിയല്ല വെക്കുന്നത്, പിന്നെ ജയ അരിയാണ് ഇപ്പോൾ കാണുക. ഇപ്പോൾ പിന്നെ റൈസ് കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് വെച്ചിട്ടൊന്ന് മാറ്റി റൈസ് കുക്കറിലിട്ട് വെക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ രാവിലത്തെ ചായ കുടിയും പിന്നെ കത്തലും ഒക്കെ കഴിഞ്ഞ് ചോറിനിങ്ങനെ ചോറ് വെക്കുന്നതെങ്കിൽ അതും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് ആദ്യം ഒന്ന് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. എപ്പോഴൊരു തുണി നനച്ചെടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് ഡെറ്റോളോ എന്തെങ്കിലും ആക്കിയിട്ടൊന്ന് അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ പിന്നെ ബേസിനകത്ത് കൊണ്ടിട്ട് അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുക. നമ്മൾക്ക് എളുപ്പത്തിൽ പണി തീർക്കാൻ പറ്റിയൊരു ടിപ്സാണ് കേട്ടോ. ടിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ നമ്മളുടെ അത് ചിട്ടയായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം പണികളൊക്കെ തീർക്കാനായിട്ട് പറ്റും. ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യൽ. ഇപ്പോൾ പാത്രം കഴുകുന്നത് മോളാണ് കേട്ടോ. അങ്ങനെ ആരായാലും അങ്ങനെ നമ്മൾ ഓരോ പണി ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊരു 10 മണിയാകുമ്പോഴത്തന്നെ നമ്മളെ പണിയൊക്കെ തീർത്ത് ഉച്ചക്കേക്കുള്ള പിന്നെ ചോറും കറികളൊക്കെ ആയിട്ട് നമ്മൾക്ക് അനങ്ങാതിരിക്കാനായിട്ട് പറ്റും, ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും. ആ സമയത്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും പറ്റും. സാധാരണ നമ്മൾ അവിടെ നിൽക്കട്ടെ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാലാണ് കൂടുതൽ പണിയൊക്കെ ഉണ്ടാവലും. പിന്നെ ആരെങ്കിലും വരുന്ന സമയത്തൊക്കെ വീടൊക്കെ ഇങ്ങനെ ക്ലീനൊന്നുമില്ലാതെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ തുണികളുണ്ടാവും, പാത്രങ്ങളുണ്ടാവും, പിന്നെ പൊടിയും അത് ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആവുന്നത് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തായാലും പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടാകുമ്പം പിന്നെ ഫസ്റ്റ് അതാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ പാത്രമൊക്കെ ഒന്ന് പിന്നെ നമ്മൾ ആ അടുക്കള പിന്നെ കത്തലുണ്ടാക്കിയതും ചോറ് വെച്ച അവിടെയൊക്കെ ഒന്ന് തുടച്ച് ഇങ്ങനെ പൊടികളൊക്കെ ഒന്ന് തുടച്ച് താഴേക്കിടും. അത് കഴിഞ്ഞിട്ടാണ് പാത്രങ്ങളൊക്കെ കഴുകുക. എല്ലാ പാത്രവും പിന്നെ കറികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേറൊരു പാത്രത്തിൽ ഒഴിച്ച് വെക്കുക. ചോറിനി ആയിട്ട് കഴിഞ്ഞാൽ വേറെ റൈസ് കുക്കറിലാണെങ്കിലും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് ചോറ് വാർത്ത് കഴിഞ്ഞിട്ട് വേറൊരു ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ട് ആ പാത്രമൊക്കെ ഒന്ന് അന്നേരം തന്നെ കഴുകി വെക്കുക. നമ്മൾ അടുക്കളയിൽ പിന്നെ ഫുഡ് ഉണ്ടാക്കിയതായിട്ട് പോലും തോന്നില്ല ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ. പാത്രമൊക്കെ കഴുകിക്കഴിഞ്ഞപാട് മുറ്റം ഒന്ന് ക്ലീനാക്കിയിടുക. മുറ്റത്തല്ലേ അപ്പോൾ ആരെങ്കിലും വന്നു കയറുമ്പോൾ ആദ്യം മുറ്റത്തൂടെ തന്നെയല്ലേ വരുന്നത്. അപ്പോൾ മുറ്റം ഒന്ന് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പണിയും അവിടെ തീർന്ന് അത് രാവിലെ തന്നെ ചെയ്യുക. നമ്മൾ ആ കത്തലാക്കുന്നതിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ പിന്നെ ചോറിനരി ഇട്ട് കഴിഞ്ഞിട്ടോ എന്തെല്ലാം അതൊന്ന് അടിച്ച് വരിക. അതിനടുത്ത് എൻ്റെ കറ്റാർ വാഴയാണ് കേട്ടോ ഇത്. പിന്നെ നല്ല ഉഷാറായിട്ടുണ്ട്. ഇപ്പം കുറച്ച് നാളായിട്ടില്ല വാങ്ങിയിട്ട് വെച്ചിട്ട് ചെടിയിലൊക്കെ ഒന്ന് വെള്ളമൊക്കെ നനക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. മഴക്കാലത്താണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അല്ലാത്ത സമയം ചെടിയൊക്കെ ഒന്ന് നനച്ചിടുക. അതിനടുത്ത് ഞാൻ ആ ചെടി നനയ്ക്കുന്ന സമയത്ത് റോഡിലൂടെ ഒന്ന് വന്ന് നോക്കിയതാണ്. റോഡൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വണ്ടിയൊക്കെ കയറുമെന്ന് തോന്നുന്നു. പിന്നെ മഴ നിന്നത് കാരണം പിന്നെ ഗ്യാസൊക്കെ കഴിഞ്ഞ പ്രാവശ്യം താഴ്ന്നേ എടുത്തു കൊണ്ടുവരും ഇതിന്. ഇനിയിപ്പോൾ നമ്മൾ അതിനടുക്ക് ഞാൻ ആ മുറ്റടിച്ചൊക്കെ വരുമ്പോൾ തന്നെ മുറ്റ പിന്നെ ചോറൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അത് എളുപ്പ പണിയാണ് കേട്ടോ. നമുക്ക് ചോറിനരിയിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മുറ്റത്തോട്ടുള്ള പണിക്ക് പോയി കഴിഞ്ഞാൽ മുറ്റടിച്ച് വരുമ്പോൾ തന്നെ നമ്മൾ ചോറ് വെന്ത് കഴിയും. അത് കഴിഞ്ഞിട്ട് വേദന ചോറ് വാർത്തിട്ട് ബാക്കിയുള്ള പണികളിലേക്ക് ഇറങ്ങണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണികൾ തീർന്ന് കിട്ടുകയും ചെയ്യും. നമ്മൾക്ക് എല്ലാ പണിയും ഒരുമിച്ച് ഒരു പണി കഴിഞ്ഞിട്ട് ഒന്നെടുക്കാനായിട്ട് നിൽക്കരുത്. ഒന്നിനിടയിൽ തന്നെ മറ്റുള്ളൊരു പണിയും കൂടി എടുത്തു കഴിഞ്ഞാൽ വേഗം നമുക്ക് പണിയൊക്കെ തീരും. അങ്ങനെ ചോറും തന്നെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ശേഷം മിക്സി ഒന്ന് എപ്പോൾ പിന്നെ തുടച്ചിടാം. നമ്മളെപ്പോഴും പിന്നെ ഈ അരിയൊക്കെ അരച്ചിട്ട് അവിടെ തന്നെ അങ്ങിട്ടിട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു ടവൽ എപ്പോഴും ഒരു ഉണങ്ങിയ ടവൽ വെക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് അതിനോട് തുടച്ചെടുക്കാൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ മതി. പിന്നെ അവിടെ വെക്കുന്നതെന്ന് വെച്ചാൽ വെക്കുന്ന സ്ഥലത്ത് തന്നെ തുടച്ച് അതിനെ പ്ലഗ്ന്ന് പിന്നെ വയറൊക്കെ ഒന്ന് ഊരിയിട്ടതിന് ശേഷം അങ്ങനെ വെക്കുക. അത് കഴിഞ്ഞിട്ട് ആ മിക്സിയുടെ ചാറും കഴുകി തുടച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവെക്കുക. പിന്നെ ഗ്ലാസ് നമ്മൾ ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് എല്ലാം ഒന്ന് തുടച്ചിട്ട് അത് സ്റ്റാൻഡിൻ്റെ മേലെ വെക്കുക. സ്റ്റാൻഡ് ഇല്ലെങ്കിൽ നിങ്ങൾ കൗണ്ടർ ടോപ്പിൻ്റെ മേലെയാണ് വെക്കുന്നതെങ്കിൽ അവിടെ തന്നെ ഒരുമിച്ച് വെക്കുക. ഞാൻ എന്തായാലും ആ സ്റ്റാൻഡിൻ്റെ മേലെ കഴുകി തുടച്ചതിന് ശേഷം വെക്കുക. പിന്നെ സ്പൂണും കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ വേഗം തന്നെ
ഇതുപോലുള്ളൊരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ വെക്കുന്നത് ആ രീതിയിൽ ഒരുമിച്ചെല്ലാം വെക്കുക. പിന്നെയും പിന്നെയും കാണാതിരിക്കാനോ അത് തിരയേണ്ട ആവശ്യം വരാത്ത രീതിയിലെല്ലാം നന്നായിട്ട് തന്നെ വെക്കുക. അപ്പോൾ ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വീട് കാണുമ്പോൾ അവർക്കും ഒരു സന്തോഷമായിരിക്കും, നമുക്കും സന്തോഷം തന്നെയാണ്. പിന്നെ ഓവണൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പിന്നെ തുടച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കവറിലങ്ങ് മൂടിയിട്ട് നന്നായി നല്ല വൃത്തിയിൽ വെക്കുക. അപ്പോൾ നമ്മളെ അടുക്കളയൊക്കെ കാണുമ്പോൾ തന്നെ വരുന്നവർക്ക് തന്നെ ഒരു സന്തോഷമാകും, അതുപോലെ തന്നെ നമ്മൾക്കും സന്തോഷമാണല്ലോ. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബേസിനാണ്, നമ്മുടെ സിങ്ക്, അതെപ്പോഴും ഇങ്ങനെ പാത്രമൊക്കെ കഴുകിയിട്ട് പിന്നെ വൃത്തിയടയി കിടക്കും, എപ്പോൾ നനവായിരിക്കും. ആ സമയത്ത് ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പാത്രമൊക്കെ കഴുകി വെച്ച് ഒന്ന് നന്നായിട്ട് തന്നെ പിന്നെ കഴുകിയെടുക്കുക. ഇത് കഴുകിക്കഴിഞ്ഞിട്ട് തോർത്തിയെടുക്കണം കേട്ടോ, ഒരു തുണി വെച്ചിട്ട് നല്ലോണം പിഴിഞ്ഞ് തുണി വെച്ചിട്ട് തോർത്തിയെടുക്കുക. എന്നാലും അതിന് നല്ല വൃത്തിയാണ് കാണാനായിട്ട്. പിന്നെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അതെല്ലാ ദിവസം ചെയ്യണമെന്നില്ല, കുറച്ച് ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് അപ്പക്കാരവും കൂടിയിട്ട്, ബേക്കിംഗ് സോഡയാണ് കേട്ടോ പറയുന്നത്, പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുക. ആ സമയത്ത് ഇങ്ങനെ ഒരു തിളച്ച് വരുന്ന പോലെ തോന്നുന്ന സമയത്ത് നല്ല തിളച്ച വെള്ളം എടുത്തിട്ട് കുറച്ചൊരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആണ് നമ്മൾ പൈപ്പിൽ പിന്നെ നമ്മൾ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നാൽ എപ്പോഴും അതിനകത്ത് എന്തെങ്കിലും കച്ചറ ഉണ്ടെങ്കിലും പൈപ്പിൽ അതും പിന്നെ കച്ചറ ഉണ്ടെങ്കിലും ഒക്കെ അതങ്ങ് പോയിക്കോളും. അത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും എപ്പോഴും ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ പിന്നെ പൈപ്പും അതിൻ്റെ ഇതൊക്കെ ക്ലീനായിട്ടിരിക്കും. ഇത് ചെയ്യും മറക്കാതെ ചെയ്യുക എല്ലാവരും. പിന്നെ അല്ലെങ്കിൽ നമ്മളൊരു സമയത്ത് അത് ശരിയായില്ല, ബ്ലോക്കായി എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടേണ്ട അവസ്ഥ വരില്ല. നമ്മളെപ്പോഴും ബ്ലോക്ക് ആകുവാൻ കാത്തു നിൽക്കാതെ അതിനിടയിൽ തന്നെ അത് ചെയ്യുക. ഞാനിതിൻ്റെ വീഡിയോ മുമ്പ് എപ്പോഴോ ഫസ്റ്റ് എൻ്റെ വീഡിയോ ചാനൽ തുടങ്ങിയ ആ സമയത്ത് ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ സിങ്ക് എങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ഇതന്നെയേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. പിന്നെ അപ്പക്കാരും ഉപ്പും കൂടിയിട്ട് വിനാഗിരി ഒഴിച്ചിട്ടൊന്ന് തിളച്ച വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ സിങ്ക് ക്ലീനായിട്ട് വരും. പിന്നെ എപ്പോഴും നമ്മൾ പൈപ്പിലൊക്കെ കച്ചറ കെട്ടിയിട്ട് പിന്നെ എണ്ണമയൊക്കെ ചേർന്ന് കെട്ടി നിന്നിട്ട് വൃത്തിയാക്കാനായിട്ട് നിൽക്കരുത്. അതിനുശേഷം എന്തെങ്കിലും ഒരു തുണി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കുക. ഇതെല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. പിന്നെ രാത്രിയിലും ഇതേപോലെ ചെയ്യുക. ഈ പൈപ്പ് കൊണ്ടോ, അതിനോട് ഭയങ്കര ഉപകാരമാണ് കേട്ടോ. ഇത് എവിടെ നിന്ന് വാങ്ങിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് ഇതിങ്ങനെ പിന്നെ എല്ലാ ഭാഗത്തും കഴുകാനും പാത്രം കഴുകാനും അരി കഴുകാനും ഒക്കെ നല്ലൊരു പിന്നെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്. ഇങ്ങനെ കിട്ടുമെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങിക്കുക. പിന്നെ നമ്മൾക്ക് ഈ സൈഡൊക്കെ ഇങ്ങനെ കഴുകിയെടുക്കുന്ന സമയത്ത് ആ പൈപ്പ് എങ്ങനെ തിരിച്ച് പിടിച്ചാൽ മതി കേട്ടോ. അത് കഴിച്ച് നമ്മൾ കഴുകി വെച്ച പാത്രമില്ലേ, അതൊക്കെ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. വെയിലുള്ള സമയത്താണെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ എവിടെയെങ്കിലും കൗണ്ടർ ടോപ്പിൻ്റെ മേലെ ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് വെള്ളമൊക്കെ പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ കബോർഡിനകത്ത് എടുത്ത് വെക്കുക. പിന്നെ ഈ റൈസ് കുക്കറിൽ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടല്ലോ, ചോറൊക്കെ മാറ്റി വെച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ തുളച്ച് വെക്കുക എല്ലാ ദിവസവും. അതിനകത്ത് ഇങ്ങനെ ഈ ചോറിൻ്റെ വിയർപ്പൊക്കെ ഇങ്ങനെ താണിട്ടുണ്ടാകും, വെള്ളമൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ അതേപോലെ തന്നെ അവിടെ വെച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അതിനകത്തോട്ട് ചോറ് വെച്ച് വെക്കുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും നല്ല ടോയിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ തോർത്തിയിട്ട് വേണം എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം അടുക്കളയിലെ പണികളൊക്കെ പെട്ടെന്ന് തീരും. നമ്മൾ പിന്നെ വിചാരിക്കുന്നത് നമ്മൾക്ക് ഈ വീഡിയോയിലൊക്കെ കാണുമ്പോൾ കുറേ സമയമുണ്ടെന്ന് പിന്നെ വേണമെന്ന് വിചാരിക്കും, പക്ഷേ അത്രയും ടൈം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്നെല്ലാം ശരിയാവും. അതുമല്ല ആരെങ്കിലും വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ടെൻഷൻ ഇല്ലാതെ അവരെ സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ടും പറ്റും. പിന്നെ നമുക്ക് തന്നെ ഒരു സന്തോഷമാണല്ലേ വീട് വൃത്തിയായിരിക്കുന്ന സമയത്ത്. പിന്നെ അത് നമ്മൾ ചിട്ടയോടെ ചെയ്ത് കഴിഞ്ഞാൽ മതി. നമ്മൾ എല്ലാവരും ഇതേപോലെ തന്നെ ചെയ്യണം എന്നല്ല, ഈ പണികളൊക്കെ ഓരോരുത്തർക്കും അതിൻ്റെതിൻ്റെ സമയമുണ്ടല്ലോ. നമ്മളിങ്ങനെ മനസ്സ് കണക്ക് കൂട്ടിയാൽ മതി, ഇന്നത് ആദ്യം ചെയ്യണം, ഫസ്റ്റ് രാവിലെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യണം, രാത്രി തന്നെ നമ്മൾ കണക്ക് കൂട്ടി വെക്കുക ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മളെ വീട് നല്ല വൃത്തിയായിട്ടിരിക്കും. പിന്നെ ഇങ്ങനെ ഇപ്പോൾ പിന്നെ അരിയും പഞ്ചസാരയൊക്കെ ഇടുന്ന പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഒരേപോലെ എടുത്ത് വെക്കുക. ഇത് പൊടികളും കടുക് പിന്നെ ചായപ്പൊടി പഞ്ചസാര അങ്ങനെയുള്ള സാധനങ്ങൾ അതൊക്കെ നമ്മൾക്ക് ഒരേപോലെ രാവിലെ തന്നെ നമ്മൾ പണികളൊക്കെ തീർന്നിട്ട് അവിടെ ഇവിടെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവില്ലേ, ഒരേപോലെ തന്നെ എടുത്ത് വെക്കുക. കാണുന്നവർക്ക് ഒരു ഭംഗി തോന്നണം, നമ്മൾക്ക് തന്നെ ഒരു കാണുമ്പോൾ ഒരു സന്തോഷം തോന്നണം. അതിനു വേണ്ടി ഇതേപോലെല്ലാം നന്നായിട്ട് തന്നെ വെക്കുക. പിന്നെ എല്ലാ ദിവസവും ഇത് രാവിലെ ഒന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ഒരു ദിവസത്തിൽ അങ്ങനെ തന്നെ നിൽക്കും, പിറ്റേന്ന് രാവിലെ തന്നെ പിന്നെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവുള്ളൂ. ഇത് ഉപ്പും കുരുമുളകുമാണ്. ഇത് നമ്മൾ തീർന്നൊക്കെ ഉണ്ടെങ്കിൽ ആ രാവിലെ തന്നെ നമ്മളിത് പിന്നെ പാത്രമൊക്കെ ഡബ്ബയിലൊക്കെ ഇട്ടിട്ട് കുരു പിന്നെ ടേബിളിൻ്റെ അടുത്ത് കൊണ്ടുവെക്കുക. അല്ലാതെ പിന്നെ ആവട്ടെ ആ ഭക്ഷണത്തിരിക്കുമ്പോൾ കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ച് നിൽക്കരുത് മടി കാണിച്ചിട്ട്. അപ്പം തന്നെ രാവിലെ തന്നെ അതൊക്കെ ചെയ്യുക. പിന്നെ ഈ ഇൻഡോർ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കുക. പിന്നെ ഇതുപോലുള്ള കബോർഡും ഗ്ലാസും കാര്യങ്ങളൊക്കെ ഒരു കടലാസ് വെച്ചിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുക.
അപ്പോൾ നമ്മുടെ അത്യാവശ്യം പണികളൊക്കെ തീർന്നു. പിന്നെ നമ്മൾക്ക് ചെയ്യാനുള്ളത് അടിച്ചു വാരലും തുടക്കലൊക്കെയാണ് അല്ലേ. ഏകദേശം പണികളൊക്കെ തീർന്നിട്ടുണ്ടല്ലോ, വേഗം തന്നെ നമ്മളെ പണികളൊക്കെ തീരും. നമ്മൾ വിചാരിക്കും ഒരുപാട് ടൈം വേണമല്ലോ എന്ന്. വേണ്ട, പക്ഷേ നമ്മുടെ മനസ്സിലിങ്ങനെ ഒരു കണക്കുണ്ടാവണം, ഇന്നതാദ്യം ചെയ്യണം ഇന്നതാദ്യം ചെയ്യണം എന്നല്ല. ലാസ്റ്റ് നമ്മൾ ഫ്രിഡ്ജ് ഒരുപാട് പ്രാവശ്യം തുറന്നും അടച്ചിട്ടും അത് ആകെ അലങ്കോലപ്പെട്ട് നിൽക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളും പുറമൊക്കെ ഒന്ന് ഒരു ടിഷ്യൂ വെച്ചിട്ടോ ഒരു തുണി വെച്ചിട്ടോ ഒന്ന് തുറത്തിയെടുക്കുക. ഈ ഫ്രിഡ്ജിന് പിടിക്കുന്ന പിടിയുണ്ടെങ്കിൽ ഒരു ടവൽ അവിടെ കെട്ടിവെക്കാൻ്റെ, പിന്നെ അതില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അതൊക്കെ കഴി പണികളൊക്കെ അത്യാവശ്യം കഴിഞ്ഞ ശേഷം ബെഡ്ഷീറ്റ് ഒന്ന് കൊട്ടി വിരിച്ചിടണം എല്ലാം ബെഡ്റൂമിലുള്ളതും. ഇനിയിപ്പോൾ ഒരു റൂമിലത് മാത്രമല്ല, എത്ര റൂമാണെന്നുള്ളത് വെച്ചാൽ എല്ലാ റൂമിലെ ബെഡ്ഷീറ്റും കൊട്ടി വിരിച്ചിടുക. അത് ഓരോരുത്തരും ഉപയോഗിക്കുന്നവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരതേപോലെ ചെയ്തോളൂല്ലോ. ഒരാൾ തന്നെ അതിന് വേണ്ടിയിട്ട് മെനക്കെടേണ്ട ആവശ്യമില്ല. അവന് ഒരു മൂന്ന് നാലാളൊക്കെ താമസിക്കുന്നതാണെങ്കിൽ എല്ലാവരും അവരുടെ റൂം വൃത്തിയാക്കി ഇട്ടാൽ മതി. ഇതിപ്പോൾ രാവിലെ എണീക്കുന്ന സമയത്തായാലും മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടിച്ചു വരുന്നതിന് മുമ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തുണി അലക്കാനുള്ള തുണികളൊക്കെ ഒരു ബാസ്ക്കറ്റിലെടുത്തിടുക. അതൊക്കെ നിങ്ങൾ വാഷിംഗ് മെഷീനിൽ കൊണ്ടിടുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ കൊണ്ടിടുക. അല്ലെങ്കിൽ പിന്നെ അതെടുത്തിട്ട് നമ്മളെ സ്റ്റെയറിൻ്റെ അടിയിലോ അങ്ങനെ എവിടെയെങ്കിലും വെക്കുക. പെട്ടെന്ന് ആൾക്കാർ വരുമ്പോൾ കാണാത്ത വിധത്തിൽ അവിടെയൊക്കെ മക്കൾ അഴിച്ചിട്ടതും നമ്മളതും അല്ല തോർത്തും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവുമല്ലേ. എല്ലാം കൂടി ഒരു ബാസ്ക്കറ്റിലൂടെ എല്ലാവരും ആ ബാസ്ക്കറ്റിൽ തന്നെ ഇടണമെന്നില്ല. പിന്നെ അങ്ങനെ ഇടുവാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ പിന്നെ രാവിലെ ഇതൊക്കെ എടുത്തിട്ട് ഞാനിപ്പോൾ എന്തായാലും സ്റ്റെയറിൻ്റെ അടിയിൽ അങ്ങനെ കൊണ്ടുവെക്കുന്നത്, ഇപ്പം അലക്കുന്നില്ല. ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ അവിടെ ആരും പെട്ടെന്ന് കാണൂലല്ലോ. പിന്നെന്താ, നമ്മളെ ഇങ്ങനെ അലക്കേണ്ട പണിയും കഴിഞ്ഞു. ഇനിയിപ്പം മെഷീനിലിടുന്നതാണ് നല്ലത് കേട്ടോ. പക്ഷേ എനിക്ക് മുകളിൽ എൻ്റെ പിന്നെ മെഷീന് രണ്ടാമത്തെ നല്ല മുകളിലാണ്. അപ്പം പിന്നെ അങ്ങോട്ട് കയറിപ്പോണ്ട ഒരു ബുദ്ധിമുട്ടുകൊണ്ട് പിന്നെ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ലാസ്റ്റ് ടൈമിൽ. അത് കഴിഞ്ഞിട്ട് മൊത്തമായിട്ടൊന്ന് അടിച്ചു വാരുക. അത്യാവശ്യം നമ്മൾ പിന്നെ ഇനി അടിച്ചു വാരി തുടക്കലേ ഉള്ളൂ. ഞാൻ തുടക്കുന്ന വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് ഞാൻ എടുത്തായിരുന്നു, പക്ഷേ എഡിറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അത് കാണുന്നുണ്ടായിട്ടില്ല, വീഡിയോ ആയിട്ടില്ല. പിന്നെ അടിച്ചു വാരി കഴിഞ്ഞിട്ടാകുമ്പോൾ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകിയെടുക്കുക. ഇതിപ്പോൾ ആദ്യം നമ്മൾ കഴുകിക്കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ ഇട്ടിട്ട് അടിച്ചു വരുമ്പം നിലത്തൊക്കെ മൊത്തത്തിൽ വെള്ളമാകും. അതുകൊണ്ട് നമ്മൾ വാഷ് ബേസിന് അത് കഴിഞ്ഞിട്ട് കഴുകിയെടുക്കുക. പിന്നെ അടിച്ചു വാരൊക്കെ ചെയ്തിട്ടാകുമ്പോൾ ജനലൊക്കെ ഒന്ന് തുറന്നിടുക. എല്ലാ റൂമിൻ്റെതും ഹോളിലുള്ള ജനലൊക്കെ ഒന്ന് തുറന്നിടുക. ഇതുപോലെ നമ്മൾ രാവിലെ എണീറ്റിട്ട് ഓരോന്നായിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പെട്ടെന്ന് നമ്മളെ പണികളൊക്കെ തീർന്നോളും, നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. എല്ലാ ദിവസവും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.